നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വിവാദമായ വീഡിയോയ്ക്ക് മറുപടിയുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. രണ്ടു വർഷം മുൻപ് നടന്ന മാതൃഭൂമി സാഹിത്യോത്സവത്തിലെ ചുള്ളിക്കാടുമായുള്ള വിവാദത്തിന്റെ വീഡിയോ ആയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പ്രചരിച്ചത്. കവിതയിൽ നിന്ന് സിനിമയിലേക്കുള്ള ദൂരം എത്രയാണ്? തിരിച്ച് ഇനി കവിതയിലേക്ക് മടങ്ങി വരുമോ? നല്ല കവിതകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്. സിനിമയുടെ കപട ലോകത്ത് നിന്ന് മടങ്ങി വന്നുകൂടെ എന്നായിരുന്നു സദസ്സിൽ നിന്നുയർന്ന ചോദ്യം. ഇതിനായി നൽകിയ മറുപടിയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. അതായത്, ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യാറ്. സൗകര്യമില്ല, മറ്റാളുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. ഞാൻ എൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അര നൂറ്റാണ്ടിനിടയ്ക്ക് 140-ൽ താഴെ കവിതകളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. വല്ലപ്പോഴും എഴുതാൻ തോന്നുമ്പോൾ എഴുതുന്നു. മലയാളത്തിലെയോ മറ്റ് ഭാഷകളിലെയോ ഒന്നും കവിതാ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളല്ല ഞാൻ. രണ്ടാഴ്ച മുൻപാണ് ഒരു കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നത്. അതിന് രണ്ടാഴ്ച മുൻപാണ് വേറൊരു കവിത അതിൽ തന്നെ വന്നത്. ഇങ്ങനെയല്ലാതെ ദിവസവും ഞാൻ എഴുതിക്കൊണ്ടിരിക്കണോ? മാതൃഭൂമിയിൽ അടിച്ചു വന്ന ദിവസം മഹാരാജസിലൂടെ പോയപ്പോൾ ഒരു അധ്യാപകൻ ചോദിച്ചു, ഇപ്പോഴൊന്നും കാണാറില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ആരെയും കാണിക്കാറില്ല സാറേ എന്ന് വിനയത്തോടെ പറഞ്ഞു. ഇതൊക്കെ കള്ളത്തരമാണ്, ഒരു ആത്മാർത്ഥതയുമില്ലാതെയാണ് ചോദിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുള്ളതാണ്. എനിക്കതിൽ പരിഭവവുമില്ല. കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ, വായിച്ചിട്ടില്ല എങ്കിൽ വായിച്ചിട്ടില്ല എന്നല്ലേയുള്ളൂ. ഇപ്പോൾ ഞാൻ എഴുതാറില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എല്ലാ ആഴ്ചപ്പതിപ്പിലും ഞാൻ എഴുതിക്കൊണ്ടിരിക്കണോ? മാതൃഭൂമി പത്രാധിപർക്ക് വേറെ ആളുകളുടെ കവിതകളൊന്നും പ്രസിദ്ധീകരിക്കേണ്ടേ? എൻ്റേത് തന്നെ അച്ചടിച്ചു കൊണ്ടിരുന്നാൽ മതിയോ? പിന്നെ എൻ്റെ കവിതയും കൂടി വായിച്ചിട്ട് ചാവാൻ കിടക്കുകയല്ലേ ഇവിടെ ആളുകൾ? ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ 10 ജന്മം ജീവിച്ചാൽ വായിച്ചു തീരാത്തത്രയും കവിതകൾ ഈ ലോകത്തുണ്ട്. ഒരു കവിത 10 ജന്മം വായിച്ചാൽ തീരില്ല. അതൊന്നും വായിക്കാതെ ഉപരി വിപ്ലവമായി എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നവരെ ഞാൻ വകവയ്ക്കാറില്ല. പിന്നെ എൻ്റെ അവസാനത്തെ കവിത കൂടി വായിച്ചിട്ട് ചാവാനിരിക്കുകയല്ലേ ഇവരൊക്കെ എന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരിക്കുകയാണ്. പിന്നാലെ മറുപടിയുമായി അദ്ദേഹം വന്നിരിക്കുകയാണ്. അതായത്, 2 കൊല്ലം മുമ്പ് മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ ഒരാളോട് ഞാൻ പറഞ്ഞ മറുപടി ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പകർച്ചവ്യാധിയായത് അറിഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ എന്നെ അനുകൂലിക്കാനോ പ്രതിരോധിക്കാനോ അഭിനന്ദിക്കാനോ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കരുതെന്ന് അപേക്ഷിക്കുന്നു. എനിക്കുള്ള ശകാരവും തെറിയും എനിക്ക് വിട്ടേക്കൂ, അത് നിങ്ങളെ ബാധിക്കരുത്. ശരാശരി മലയാളികളുടെ ഈ ക്രിമികടി എനിക്ക് കുട്ടിക്കാലം മുതലേ നല്ല ശീലമാണ്. അത് ഞാൻ സഹിച്ചോളാം. എൻ്റെ പേരിൽ നിങ്ങളുടെ മേൽ ചെളി തെറിക്കരുത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലുണ്ടായിരിക്കുന്നത്.